ജിം ഷാജഹാൻ എന്ന് പറയുന്ന ആളിന്റെ ആ ഒരു ഫിഗർ തയ്യാറാക്കിയപ്പോ എന്തായാലും കുറവുകളും കുറ്റങ്ങളും ഉണ്ടാവും. സത്യത്തിൽ പിന്നീട് അറിയുന്നത് അദ്ദേഹത്തിന് ഈ കേസുമായിട്ട് ബന്ധമില്ലെന്നാണ് അറിയുന്നത്. ഞങ്ങൾ പിന്നെയാണ് ഷാജഹാനെ കാണുന്നത്. ഇത് നേരെ തിരിച്ചാണെങ്കിൽ വലിയ അറ്റാക്ക് നമുക്ക് വരും. കുറെ പോലീസുകാർ ഞങ്ങൾ ഈ വരക്കുന്ന അവിടെ ഉറക്കൊഴി നിൽക്കുകയാണ്. അന്നേത് സംഭവം ബാക്കി വെക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കേരള പോലീസ് കണ്ടുപിടിക്കുകയും ചെയ്യും. ഈ ചിത്രം തയ്യാറാക്കുമ്പോൾ തന്നെ അതിന്റെ ഏകദേശം ഭാഗങ്ങൾ പോലീസ് കവർ ചെയ്ത് കഴിഞ്ഞു. ബോസ് പറയുന്നൊക്കെ പറയുമ്പോഴേ ഏതാണ്ട് സിനിമയിലുള്ള പോലെ രാഹുലിന്റെ സമയത്തുള്ളതിനെക്കാളും സാങ്കേതികത്വം വളരെ വലുതായല്ലോ. അയാൾക്ക് ഈ ഐ പി അഡ്രസ് വരുന്ന വഴി അയാൾ അത്ര ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് രാഹുലിനെ കാണുന്നില്ല, ഷാജഹാന്റെ വീട് പൊട്ടിച്ചെന്ന് ചിലതൊന്നും നമ്മളൊന്നും അറിയുന്നില്ല. അമ്മയുടെ ഫീച്ചേഴ്സ് പറയുന്നതിന്റെ അകത്ത് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രണയ എങ്ങനെയല്ലേ? അതൊന്നും ഇല്ല. ഓക്കെ, ഡൺ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന രണ്ട് വ്യക്തികൾ ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരുടെയൊക്കെ സ്നേഹവും അതുപോലെ അനുഗ്രഹവും കിട്ടിയ രണ്ട് പേരാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. സ്മിത, ഷജിത്ത്. ഹായ് സ്മിത, ഷജിത്ത്, വെൽക്കം ടു സി വി ടി വി. ഇപ്പം നമ്മുടെയൊക്കെ മുമ്പിൽ സൂപ്പർ ഹീറോസായി മാറിയിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും. ആദ്യം തന്നെ കൺഗ്രാറ്റ്സ് രണ്ടുപേർക്കും. നിങ്ങൾ പ്രൊഫഷണലി ആർട്ടിസ്റ്റ് ആണെന്നറിയാം, ശരിക്കും എന്താ പഠിച്ചത്, എന്തൊക്കെയാണ് എന്താ പഠിച്ചത്? ഞങ്ങൾ ഫൈൻ ആർട്സ് കോളേജിൽ കഴിഞ്ഞ 2005 ബാച്ചാണ്, 2001-2005 ബാച്ചാണ്. അന്ന് ഫൈൻ ആർട്സ് കഴിഞ്ഞതാണ്. പെയിൻറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ടുണ്ടായിട്ടുള്ളത്. അതിനുശേഷം 2007 മുതൽ തുടർച്ചയായിട്ട് ഇന്ത്യക്കകത്തും പുറത്തൊക്കെ ആയിട്ട് എക്സിബിഷൻസും ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് വരികയായിരുന്നു. ഇപ്പോൾ ഒരു വലിയ എക്സിബിഷന് നമ്മൾ തയ്യാറാണ്. സ്മിതയുടെ ഒരു സോളോ എക്സിബിഷൻ എറണാകുളത്തും എൻ്റെ ഒരെണ്ണം ഡൽഹിയിലും അതിൻ്റെ എല്ലാം തയ്യാറെടുപ്പിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ കാര്യം വരുന്നത്. അതെ അതെ. അപ്പോൾ നിങ്ങളുടെ ഒരേ കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു, പ്രണയവിവാഹമായിരുന്നു? ആണാണാണ്, പ്രണയവിവാഹം. ശരിക്കും സ്ഥലം എവിടെയാണ് സ്മിത? എൻ്റെ സ്ഥലം ഇവിടെ തന്നെയാണ്, കൊല്ലമാണ്. ഷജിത്ത് കണ്ണൂര്, പയ്യന്നൂരാണ് സ്ഥലം. അതെ അതെ, ഞാൻ സീഡിറ്റില് വർക്ക് ചെയ്യുന്നു തിരുവനന്തപുരത്ത്. സ്മിത സ്കൂളിലും ആയിട്ട് വർക്ക് ചെയ്യാണ്. മക്കള് രണ്ടുപേരാണ് ഉള്ളത്. അക്കീര, റിവേര. എത്രയാ പഠിക്കുന്നവര്? അക്കീര പ്ലസ് വൺ ആയിട്ടുണ്ട്, റിവേര 5-ാം ക്ലാസ്സിലും. അവർക്ക് എന്തെങ്കിലും കലാപരമായ എന്തെങ്കിലും കഴിവുകളുണ്ടോ? ആ, അത്യാവശ്യം രണ്ടുപേരും വരയ്ക്കുകയും പിന്നെ തിയേറ്ററാണ് കൂടുതൽ ഇഷ്ടം രണ്ടാൾക്ക്. പാരമ്പര്യമായിട്ട് കിട്ടിയ കഴിവാണോ അതോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ അല്ലാതെ തന്നെ. അല്ലാതെ തന്നെ ഇവിടെ നമ്മുടെ വീട്ടിലാരെങ്കിലും? വീട്ടിലാരും ഇല്ല, വീട്ടിലാരും വരയ്ക്കുന്നൊന്നും ഇല്ല. ഇതൊക്കെയാണെങ്കിലോ? ഇല്ല, അച്ഛനൊക്കെ വരയ്ക്കും, ചേട്ടൻ വരയ്ക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരച്ചു തുടങ്ങിയത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന ന്യൂസ് കേട്ടപ്പോൾ എന്താ മനസ്സിൽ തോന്നിയത്? ആദ്യം തന്നെ സോഷ്യൽ മീഡിയ വഴിയല്ലേ? സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞത്. പിന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ നമ്മളും എല്ലാവരും ആ കേസ് നമ്മൾ ആ ന്യൂസുകൾ എടുത്ത് കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ശരി, നമ്മളത് പറഞ്ഞ് പോയി. ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് പോയി കിടക്കുന്നതും ഒക്കെ. അപ്പോൾ പിന്നീട് പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം കേട്ടപ്പോഴും മറ്റൊന്നും ആലോചിക്കാൻ നിന്നതുമില്ല. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, അത് നടക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ തന്നെയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് എങ്ങനെയാണ് സമീപിച്ചത് നിങ്ങളെ രണ്ടുപേരെയും? ഈ സംഭവം നടന്ന അന്ന് രാത്രി ഒരു 12 മണിയാകുമ്പം SCP പ്രദീപ് സാറ് ഞങ്ങളെ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആദ്യം ഫോണ്, പിന്നെ ഒരാളുടെ ഒരു സ്ത്രീയുടെ ഫോൺ മേടിച്ചിട്ടാണല്ലോ ഇവർ വീട്ടിലേക്ക് വിളിക്കുന്നത്. ആ സ്ത്രീയെ കൂട്ടി ഞങ്ങൾ വരികയാണ്. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് നമുക്കൊരു രേഖാചിത്രം തയ്യാറാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരങ്ങനെ 12 ആകുമ്പോഴേക്കും ഇവിടെ വന്നു. ഞങ്ങൾ സ്കെച്ച് ചെയ്തു, ഞങ്ങൾ ഒരുപാട് സ്കെച്ച് ചെയ്തു. നേരം വിളിക്കുന്നവരെ ഏകദേശം 4 മണിവരെ ഞങ്ങൾ ഇത് പടം വരക്കുകയായിരുന്നു. ടാബിലാണോ നിങ്ങൾ? ടാബിലും മാനുവലായിട്ടും പെൻസിലും ഇത് വെച്ചിട്ടും രണ്ടും കൊണ്ടും വരക്കുകയായിരുന്നു. ആദ്യം സ്ക്രിബിൾ ഇങ്ങനെ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. കാര്യം ഇതൊരു ക്യാരക്ടർ ഇതിലേക്ക് അവർ ഉദ്ദേശിക്കുന്നതിലേക്ക് എത്തണമല്ലോ. ഏറെക്കുറെ 4 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ ഓക്കെയാണ്, ഇതാണ് പ്രതി എന്നുള്ള രീതിയിൽ നമുക്ക് തരുകയും അത് പോലീസിന് ആ രേഖയത്തും പോലീസിനെ കൈമാറുകയും ചെയ്യേണ്ടത്. അങ്ങനെയാണ് ആദ്യത്തെ ഇത് വരുന്നത്. പിറ്റേ ദിവസം നല്ലില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ ഒരു കുട്ടിയെയും കൂടി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പരാതി വന്നു. അങ്ങനെ ആ കുട്ടിയെയും കൂട്ടിയിട്ട് കിളിയൂർ പോലീസ് ഇവിടെ വന്നു. പിന്നെ വീട്ടിൽ ഇതെല്ലാം വീട്ടിൽ വന്നിട്ടാണ് വരയ്ക്കുന്നത്. അവർ കുറച്ച് പോലീസുകാരനായിരുന്നു. അപ്പോൾ ആ കൊച്ചു പറയുന്നതിൻ്റെ നിർദ്ദേശാനുസരണം ഒരു സ്ത്രീയായിരുന്നു ആണ് രണ്ടാമത്തെ സ്കെച്ച് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ
വരച്ച ആ സ്ത്രീയുടെ രൂപമാണല്ലേ അതെ 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 ആദ്യം വരച്ചത് അതെ ആദ്യമായിട്ടല്ലേ രേഖാചിത്രം വരയ്ക്കുന്നത് അതെ 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 ഇതിനു മുമ്പ് വരച്ചിട്ടില്ല ഇതിനു മുമ്പ് നമ്മൾ അല്ലാതെ ഫിഗർ ഇപ്പൊ പോർട്രേറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു നിർദ്ദേശം പറയാനെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ഇൻഫർമേഷൻ അനുസരിച്ച് വരയ്ക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഈ ഇടയ്ക്ക് ഒരു ട്രെയിനിൽ തീവെപ്പ് കേസുമായിട്ട് ഒരു പ്രതിയുടെ രേഖാചിത്രം വരച്ചായിരുന്നല്ലോ അപ്പം ശരിക്കും അത് ഒരു ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഒരു മാച്ചും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം മുതിർന്നവരാണ് ആ ഇൻഫോർമേഷനൊക്കെ കൊടുത്തതെന്നാണ് പറഞ്ഞത് ഇത് അബിഗേലിൻ്റെ കേസിലാണെങ്കിൽ ഒരു കൊച്ചുകുട്ടിയാണ് അപ്പം എങ്ങനെ ഇൻഫോർമേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതിപ്പോൾ മുതിർന്ന സ്ത്രീ ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ ഒരു സംഭവത്തിൽ തന്നെ രണ്ടുപേരിത് ഇങ്ങനെ ദുസാക്ഷികളായിട്ട് നമ്മൾ വരയ്ക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യമേ വന്നത് ഒരു മുതിർന്ന സ്ത്രീ തന്നെയായിരുന്നു ആ ചേച്ചി വന്ന് പറഞ്ഞെങ്കിലും ജസ്റ്റ് അവർ ജസ്റ്റ് ഒന്ന് നോക്കിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കടയിൽ വന്നിട്ടാണ് വന്നിട്ട് ആ ഒരു സെക്കൻഡ് സമയത്ത് കണ്ട ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ ഒരു പ്രായത്തിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളിലോ ഫീച്ചേഴ്സിലോട്ടോ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അത്രത്തോളം ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് വരച്ചെടുക്കാനായിട്ട് ആ സമയം ഇപ്പോൾ മോളായിരുന്നപ്പോൾ സാറായിരുന്നപ്പോൾ സാറായത് ഒരു ദിവസം മൊത്തവും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ തല എത്തിപ്പെട്ട് അവർ കൊണ്ടുപോയ ആ ദിവസം ഈ രണ്ട് ക്യാരക്ടറിനെയാണ് മോൾക്ക് നന്നായിട്ട് ഓർമ്മയുള്ളത് ഇപ്പം ഡ്രൈവർ അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കഷണ്ടി ആയിട്ടുള്ള മനുഷ്യൻ്റെതും അതേണക്ക് പിന്നെ ആ പെൺകുട്ടിയുടെ പെൺകുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്ര അനിത എന്ന് പറയുന്നത് അപ്പോൾ അല്ലല്ല മകളായിട്ട് മകള് അപ്പോൾ ആ കുട്ടീനെ വിളിച്ചത് ഇക്രു ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വിളിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു അടുപ്പത്തിലായതുകൊണ്ട് ആ രണ്ട് ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുട്ടി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു രണ്ടുപേരുടെയും വ്യക്തമായിട്ട് തന്നെ ഓരോ ഫീച്ചേഴ്സും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു സാധാരണ നമ്മൾ സിനിമയിലൊക്കെ അല്ലേ ഇത് കണ്ടിട്ടുള്ളൂ കറക്റ്റ് ഫിഗർ വരയ്ക്കുന്നതൊക്കെ എങ്ങനെ ഇത് സംഭവിച്ചു സാധാരണ ഞങ്ങൾ പഠന സമയത്ത് മോഡൽ സ്റ്റഡി ഉണ്ട് അതിനുശേഷം അതിൽ ആ റെഫറൻസിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നീട് ഈ പത്രങ്ങളിലൊക്കെ നമ്മൾ ഇല്ലസ്ട്രേഷൻ ചെയ്യും പോർട്രേറ്റുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പല പത്രങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴും ഒരു റെഫറൻസ് ഉണ്ടാവും ശരിക്കും ഒരു പടം വെച്ചിട്ടായിരിക്കും ഇവിടെ തിരിച്ചു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ ഒരാളുടെ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളത് വരച്ചുണ്ടാക്കണം അത് വലിയ ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം മാത്രമല്ല 6 വയസ്സായിട്ടുള്ളൊരു കുട്ടി എന്ന് പറയുന്നത് നമുക്കറിയാലോ വലിയ നമ്മളെ കുട്ടിയിലേക്ക് കടക്കണം അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കുട്ടി അറിയാതെ തന്നെ ഒന്നാ കുട്ടി കഴിഞ്ഞ ദിവസം അതിന് മുമ്പത്തെ ദിവസം ഉണ്ടായിട്ടുള്ള പേടിപ്പെടുത്തുന്ന യാതൊന്നും ഉണ്ടാവുകയും ചെയ്യരുത് ഓർമ്മയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഓർമ്മിപ്പിക്കാതെ തന്നെ വളരെ കുറച്ച് സൈക്കോളജിയും കൂടെ പഠിക്കണം ഇല്ല നമ്മൾ കുട്ടികളെ ക്യാമ്പും അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യും ഇപ്പം ഇത് തിയേറ്റർ ഞങ്ങളുടെ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക്ഷോപ്പുകളൊക്കെ ചെയ്യുന്നുണ്ടും അങ്ങനെ കുട്ടികളുടെ ക്യാമ്പുകളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഞങ്ങൾക്ക് അത് എളുപ്പമാണ് കുട്ടികളുടെ സംസാരിക്കാനോ അവരോട് പാട്ട് പാടാനോ കഥ പറയാനോ ഇതൊക്കെ നമുക്ക് വിഷയമല്ല ഞങ്ങൾക്ക് കുറച്ചുകൂടെ അത് കാര്യം അങ്ങനെ ഒരു സർക്കിളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഉണ്ട് വലിയൊരു കുട്ടികൂട്ടം ഉണ്ട് ഇവിടെ ഇവിടെ ഒരു പരമാവധി കുറേ കുട്ടികളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഇടയിൽ തന്നെയാണ് അതുകൊണ്ട് എളുപ്പമായല്ലേ നമുക്ക് എളുപ്പമായി മോള് അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെയാണ് ക്യാരക്ടറിലേക്ക് ആളറിയാതെ നമ്മൾ പോകുന്നത് ഇടയ്ക്ക് അങ്ങോട്ട് പോവും എന്നാലും തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ മോളും മോൻ ഇടയ്ക്ക് ഇടപെട്ടിരുന്നു കാര്യം മോനെ കണ്ടിരുന്നു ഈ ഈ ഇയാളെ ഡ്രൈവറാണ് അവർ ഓർമ്മയിൽ ഇവർ രണ്ടുപേർ മറ്റൊരു സ്ത്രീ പിന്നെ മറ്റൊരു സ്ത്രീ 3 പേരാണ് ഇവർ ഓർത്തെടുത്തത് അപ്പോൾ അതിൽ ഈ പറയുന്ന തട്ടിക്കൊണ്ടുവന്ന സമയത്ത് മോനും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ മോനും ഈ പറയുന്ന ഞങ്ങൾ ക്യാരക്ടർ വരച്ചപ്പോൾ അയാളെ വരച്ചപ്പം മുഖം മേളിൽ മാസ്കും ഉണ്ടായിരുന്നു തൊപ്പിയും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലുള്ള ഭാഗം കറക്റ്റാണെന്ന് അവൻ പറയുകയും ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഇവർ രണ്ടുപേരും ഓക്കെ പറഞ്ഞെടുത്താണ് നമ്മളത് നിർത്തിയത് എന്നിട്ടാണ് നമ്മൾ പോലീസിനെടുത്ത് എന്നിട്ടും ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ് കണ്ണ് ചെറുതല്ലേ തല ചെറുതല്ലേ ഇങ്ങനെയല്ലേ അതൊന്നുമില്ല ഓക്കെ ഡൺ എന്ന് പറഞ്ഞ് അപ്പോഴാണ് നമ്മൾ നിർത്തി അത് പിന്നെ കളറിങ് ചെയ്തു അവിടെ എങ്ങനെയാണ് കളർ ടോൺ എന്നൊക്കെ അറിയണമല്ലോ ഡ്രസ്സ് എന്താണെന്ന് പറയുന്നത് അങ്ങനെ പിന്നെ മാറ്റി ആ സ്കെച്ച് പിന്നെ ഇത് ചെയ്തു കളറിങ് ഒക്കെ ചെയ്ത് ആ രണ്ട് കോപ്പിയാണ് നമ്മൾ കൊടുത്തത് മോൻ ശരിക്കും പറഞ്ഞത് 2 പുരുഷന്മാരും 1 സ്ത്രീയും ഉണ്ടെന്നാണെന്നല്ലോ തട്ടിക്കൊണ്ടുപോയ സമയത്ത് പറഞ്ഞത് അതിൽ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടായിരുന്നോ നിങ്ങൾ അത് ചിലപ്പോൾ ആ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി അന്നേരം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയൊക്കെ ചെയ്തായിരുന്നു ചിലപ്പോൾ ആ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നായിരിക്കും കാരണം 3 പേരെയാണ് മോളും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇരുന്നവരുടെ കൂട്ടത്തിൽ കുട്ടിക്ക് തോന്നിയതായിരിക്കാം അറിയില്ല നമുക്ക് നമുക്കറിയില്ലല്ലോ അവർക്ക് ഇത് മാത്രമേ ഓർമ്മയുള്ളൂ ഇതിൽ തന്നെ
മൂന്നാമത്തെ സ്ത്രീ എന്ന് പറയുന്ന അമ്മ അമ്മയാണ് കൊണ്ടാക്കിയത്. ആ സമയത്തും ആ അമ്മയുടെ ഫീച്ചേഴ്സ് പറയുന്നതിൻ്റെ അകത്ത് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ്. ബാക്കി രണ്ടുപേരും കറക്റ്റ് ആയിരുന്നു, ബാക്കി രണ്ടുപേരും കറക്റ്റ് ആയിരുന്നു. അതിൻ്റെ അത് ചെറിയ ഒരു സംശയം ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പം രൂപസാദൃശ്യമുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ വരച്ച ചിത്രമായിട്ട്. ഇപ്പം ഉദാഹരണത്തിന് ജിം ഷാജഹാൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ വീടൊക്കെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അറിഞ്ഞായിരുന്നു. അപ്പം എന്ത് തോന്നി? അപ്പം ശരിക്കും ജിം ഷാജഹാൻ എന്ന് പറയുന്ന ആളിൻ്റെ ആ ഒരു ഫിഗർ തയ്യാറാക്കിയപ്പോൾ അത് ആ ചേച്ചി ചായക്കടയിൽ നടത്തിയിരുന്ന ആ ചേച്ചി പറഞ്ഞിട്ടാണ് ആ ഫിഗർ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഫീച്ചറുമായിട്ട് നോക്കിയിട്ട് ഇത് കറക്റ്റാണെന്ന് പറഞ്ഞു. മാത്രമല്ല അന്നേരം തന്നെ പോലീസ് ഇത് മറ്റൊരാൾ കണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ അവിടെ വന്ന ആളിനെ തന്നെ മറ്റൊരാളും കണ്ടിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അയാളടുക്കേം ആ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അയാൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് അതിനുള്ളൊരു നീക്കം നടത്തിയത്. സത്യത്തിൽ പിന്നീട് അറിയുന്നത് അത് അദ്ദേഹത്തിന് ഈ കേസുമായിട്ട് ബന്ധമില്ലെന്നാണ് അറിയുന്നത്. ഇപ്പോൾ പ്രതി പത്മകുമാറിൻ്റെ രൂപസാദൃശ്യം ഉദാഹരണത്തിന് നമ്മുടെ 24 News കൃഷ്ണൻ എന്ന് പറഞ്ഞ പുള്ളിയായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് കുറെ ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? അല്ല, ഭയങ്കര രസം തോന്നുന്നു. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കിൻ്റെ മേളിലെ ഈ പറഞ്ഞ ഈ ഒന്നാണ് ഷാജഹാൻ്റെ വീട് പൊട്ടിച്ചെന്ന് വെച്ചാൽ അതൊന്നും നമ്മളൊന്നും അറിയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുമ്പിൽ ഈ ദിക്സാക്ഷി ഒക്കെ പറയുന്നത് പിന്നെ സാക്ഷിയായിട്ടുള്ളവർ പറയുന്നതാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഞങ്ങൾ നിസ്സഹായരാണ്, നമ്മളൊരു ക്യാരക്ടറിലേക്ക് എത്തുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഷാജഹാൻ്റെ പടം ഞങ്ങൾ പിന്നെയാണ് ഷാജഹാനെ കാണുന്നത്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ രണ്ടുപേരും പടം വെച്ചിട്ട് വരുന്നു, അങ്ങനെയൊക്കെയാണ് അത് പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ട്രോളുകൾ വരുന്നു. ട്രോളുകൾ നമ്മൾ ഭയങ്കര രസമുള്ള ട്രോളുകളുണ്ട്, ഞങ്ങൾക്കും രസം തോന്നുന്നു. ഇതിനൊരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നേരെ തിരിച്ചാണെങ്കിൽ വലിയ അറ്റാക്ക് നമുക്ക് വരും വേറൊരു രീതി. ആ ഒരു ഇതുണ്ട് ഇതിൻ്റെ ഇടയിൽ. പക്ഷേ നമ്മളെ സംബന്ധത്തിൽ അതൊന്നും നമ്മൾ അലട്ടിയില്ല. കാര്യം ഇത് വലിയൊരു കാര്യത്തിനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഈ പറയുന്ന പ്രതികളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നാളെ എല്ലാവരും ഭയന്ന് തന്നെ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും നമ്മൾ നമ്മളാൽ പറ്റുന്ന കാര്യം ചെയ്യാൻ തയ്യാറായിരുന്നു. അപ്പം ഇപ്പം അബിഗേൽ സാറയുടെ കേസിലാണെങ്കിലും നമ്മൾ അമ്മ അച്ഛൻ എന്ന രീതിയിൽ എന്തെങ്കിലും മുൻകരുതൽ എന്തെങ്കിലും എടുത്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കാതിരിക്കുമായിരിക്കാം ചിലപ്പോൾ. കാരണം ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ് വന്നത് ഒരാഴ്ച മുമ്പേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഒന്ന് കുട്ടികൾ പറയുന്ന കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ അപ്പം എന്താ അതിനെ പറ്റി പറയാനുള്ളത്? അല്ല, ഇപ്പം അങ്ങനെ പറയുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാധാരണ രീതിയിൽ അത് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ കുട്ടി അത് ആ ഒരു വിഷയത്തെ ഇതിൽ ഒന്നെന്ന് വെച്ചാൽ സമാനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ നമുക്ക് ചുറ്റും. അതുണ്ടെങ്കിൽ കാരണം ഇത്രയും സാങ്കേതിക അതെ അതെ മാത്രമല്ല ആ പ്രദേശത്തും നടക്കുന്നില്ല. അങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകലോ അങ്ങനെ നടക്കില്ല. അപ്പം നമ്മൾ കുട്ടികളെല്ലാം കടയിൽ പോകുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടല്ലോ ഇവിടെയൊക്കെ നല്ലതാണെന്ന്. അപ്പോൾ ആ തരത്തിൽ അവരും വിചാരിച്ച് കാണണം ഇങ്ങനെ. അപ്പോൾ കുട്ടികളല്ലേ, കുട്ടികളെ അഭിപ്രായം ചിലപ്പോൾ അങ്ങനെ കാണണം, അവർക്ക് തോന്നുന്നതായിട്ടായിരിക്കും തോന്നുന്നതൊക്കെ വിചാരിച്ച് കാണും. പക്ഷേ ഇനി എല്ലാവരും അലേർട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതാണ്. പക്ഷേ ഇത് എന്താ പറയുക, ഇത് ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ഇങ്ങനെയാണ് എങ്കിൽ പക്ഷേ അത് എന്തായാലും ഈ പ്രതിയോടുകൂടി അവസാനിക്കുന്നു തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഈ മൂന്ന് പേര് അവരുടെ എന്താ പറയുക അതിമോഹമോ അല്ലെങ്കിൽ അതിയായിട്ടുള്ള പണത്തിനോടുള്ള ആർത്തിയോ എന്താവാം, അത് ചിലപ്പോൾ ഇതിനോടുകൂടി അവസാനിക്കട്ടെ. അങ്ങനെ ഒരു ആൾക്ക് നമ്മൾ സ്വസ്ഥമായിട്ടിപ്പോൾ നമ്മൾ മറ്റ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ നിൽക്കുന്നവരോ നമ്മളിവിടെ വളരെ സേഫാണല്ലോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചിരിക്കുകയും കുടുംബങ്ങളും അയൽക്കാരും എല്ലാം ഭയങ്കര സൗഹാർദ്ദത്തിൽ നിൽക്കുന്നുണ്ട്. ആ അന്തരീക്ഷം അങ്ങനെ തന്നെ നിലനിർത്തട്ടെ. ആലപ്പുഴയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി, രാഹുൽ എന്ന് പറഞ്ഞൊരു മിസ്സിംഗ് കേസ് ഉണ്ടായി, ഇതുവരെ ആ കുട്ടിയെ കിട്ടിയിട്ടില്ല. അപ്പം ആ സമയത്തും ഇത്രയും ടെക്നോളജി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്തോ അറിയില്ല, മീഡിയാസും അതുപോലെ ഇല്ലാത്തത് കൊണ്ടാണ് എന്താ അറിഞ്ഞായിരുന്നു? ഞാൻ അറിയാം, ഞങ്ങൾ കുറേ വർഷം മുമ്പല്ലേ അല്ലേ, ഞാനും കണ്ടിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് രാഹുലിനെ കാണുന്നില്ല എന്നൊക്കെയുള്ളത്. ആ സമയത്ത് എന്താ ചെയ്യുക അങ്ങനെ. ഇപ്പോൾ പക്ഷേ നമ്മളത്തെ പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ ഇത് ഈ കേസിൽ തന്നെയും ഈ അയാൾ പിന്നെ എന്താണ് ഈ എന്താണ് പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിലൊക്കെ റാങ്കോട് കൂടി പാസ്സായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ആ നിലയിലുള്ള സാങ്കേതികത്വം അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല, CCTV ക്യാമറ കവർ ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് ഈ IP അഡ്രസ്സ് വരുന്ന വഴി അയാൾ അത്ര ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു.
കൊച്ചിനെ കാർട്ടൂൺ കാണിക്കാനായിട്ട് അത് വലിയ വഴിത്തിരിവായിരുന്നല്ലോ. അതായത് കാർട്ടൂൺ കാണിക്കുന്നിട്ട് ലാപ്ടോപ്പ് കൊടുക്കുന്നു, നെറ്റ് നിന്നെടുക്കുന്നു, ആ ഏരിയയിൽ ആരൊക്കെയാണ് ഈ കാർട്ടൂൺ കണ്ടത് എന്നുള്ളത്. അപ്പോൾ പണ്ട് രാഹുലിൻ്റെ സമയത്തുള്ളതിനേക്കാളും സാങ്കേതികത്വം വളരെ വലുതായല്ലോ. സാങ്കേതികത പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചിലപ്പോൾ ഇതൊക്കെ ഇനിയും മാറുമായിരിക്കും. ഇപ്പം ഈ പറയുന്ന രേഖാചിത്രവും കുറേ കൂടി AI പോലെയുള്ള ഒരു സമയത്തേക്ക് എത്തുമ്പോഴേക്കും അത് കുറച്ചുകൂടെ ഇതാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്താൽ എല്ലാവരും അതിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തായാലും കുറവുകളും കുറ്റങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ രേഖാചിത്രമാകുമ്പോൾ നമുക്ക് അത്തരത്തിൽ തന്നെ കാണാം, ഒരു രേഖയാണ് എന്നുള്ള രീതിയിൽ, നമുക്കൊരു സ്ക്രിബിളാണ് എന്നുള്ള രീതിയിൽ കാണാം. അങ്ങനെ അങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്ന ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ എല്ലാം CCTV വെച്ചിട്ടാണല്ലോ പ്രതികളെ പലരും പിടിക്കുന്നത്, രണ്ട് മൊബൈൽ വെച്ചിട്ട്, ഇപ്പം ഇങ്ങനെ IP അഡ്രസ്സൊക്കെ വെച്ചിട്ട്. ഇത്രയും സാങ്കേതിക വിദ്യ വളർന്നിട്ടും ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? സത്യത്തിൽ ഇങ്ങനൊരു സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഇങ്ങനൊരു ഇതെല്ലാം പുറത്തു വരുമ്പോൾ തന്നെ അങ്ങനെയുള്ളൊരു സാധ്യതകൾ അറിയുകയാണ്. മാത്രമല്ല ഈ പ്രതികൾ വീക്കാണെന്ന് അവരുടെ ഫോൺ കോളിൽ തന്നെ നമ്മളെ ജനങ്ങളെല്ലാവരും അറിഞ്ഞതാണ്. ബോസ് പറയുന്നൊക്കെ പറയുമ്പോഴേ ഏതാണ്ട് സിനിമയിലുള്ള പോലെ. അപ്പോൾ അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ ഇവരാദ്യം കൊച്ചിന് ഫുഡ് മേടിക്കാനാണ് പോകുന്നത്, പിന്നെ ഫുഡിന് അതുപോലെ തന്നെ കുട്ടീനെ ലാപ്ടോപ്പ് കാണിക്കുക, അങ്ങനെയുള്ള അപ്പോൾ ഭയങ്കര വേറെ രീതിയിൽ പൈസ മാത്രം ആഗ്രഹിച്ചിട്ടാവണം ഈ തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. എന്തായാലും ഇതൊന്നും ഒരിക്കലും നടക്കരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പം പ്രതികൾ പറഞ്ഞ മൊഴികളിൽ വിശ്വസിക്കുന്നുണ്ടോ? കാരണം 5 ലക്ഷം 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് തട്ടിക്കൊണ്ടുപോയത്. കാരണം കുറേ കടബാധ്യതകളുള്ളവരാണെന്നാണ് പറഞ്ഞത്. ഗണേഷ് കുമാർ MLA തന്നെ പറഞ്ഞായിരുന്നു, ഇവർക്ക് 2 കാറും കുറച്ച് പശുവും വിറ്റാൽ തന്നെ ഇത്രയും പൈസ കിട്ടും, പിന്നെ ഇതിനു വേണ്ടി ഇത്രയും മണ്ടത്തരം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കിയുള്ള അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നമ്മൾ രൂപരേഖ തയ്യാറാക്കുന്നു. ഈ ചിത്രം തയ്യാറാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഏകദേശം ഭാഗങ്ങൾ പോലീസ് കവർ ചെയ്ത് കഴിഞ്ഞിരുന്നു, ഏത് റൂട്ടാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്തു വന്നത്, അതിനത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അവരെ എത്തിച്ചേരേണ്ട ഒരു പോയിന്റിലേക്ക് അവർ എത്തിച്ചേർന്ന് കഴിഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ബാക്കി വെക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കേരള പോലീസ് കണ്ടുപിടിക്കുകയും ചെയ്യും. പോലീസ് പിന്നെ വിളിച്ചായിരുന്നോ ആളെ കിട്ടി എന്നൊക്കെ പറയാൻ വേണ്ടി? ആളെ കിട്ടിയെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ വഴിയാണ് നമ്മൾ അറിയുന്നത് അല്ലേ. വൈകിട്ടാണ് മാധ്യമങ്ങൾ അറിയുന്നത്, പിന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങൾ വിളിക്കുകയും മന്ത്രിമാരൊക്കെ വിളിച്ച് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യും. ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ ഇതിനോളം കിട്ടി, ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ നമുക്ക്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഇത്തരം അന്വേഷണം കുറ്റാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുന്നത്, പക്ഷേ ഭയങ്കര എഫേർട്ട് പോലീസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ആദ്യ ദിവസം തന്നെ കുറേ പോലീസുകാർ ഞങ്ങൾ ഈ വരക്കുന്ന അവിടെ ഉറക്കൊഴിഞ്ഞ് നിൽക്കുകയാണ് അന്നേ ദിവസം. ഈ ആൾക്കാരൊക്കെ പേടിച്ചു പോയോ അടുത്ത് പോലീസ് വന്നപ്പോൾ? ഇല്ല, ആദ്യം വിളിച്ചിട്ടാണല്ലോ വരുന്നത്. അവർ അങ്ങനെ ഒരു രാത്രിയാണെങ്കിലും അതുപോലെ ടൈം ആ ഒരു ടൈമായിരുന്നു, 12:30 കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശമൊന്നും അത് അറിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സായിട്ടാണ് അവിടെ കയറുന്നത്. അതിന് മുമ്പ് അവിടെ മറ്റൊരു ടീച്ചറുണ്ട്, ഇവിടുത്തെ ശക്തികുളങ്ങനെ SI ആശാ മേഡം, അവരും കുട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നുണ്ട്. കാര്യം കുട്ടീനെ ഭയങ്കര പിന്നിതാക്കാനായിട്ട്, അതായത് അതിൻ്റെ പിന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യനില തൃപ്തികരമാവുന്ന മാനസിക നിലയും തൃപ്തികരമാക്കാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് അനുഭവപ്പെട്ടതാണ്. അത്രത്തോളം എന്ന് വെച്ചാൽ ആ മാനസികമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും വന്ന ആള് വളരെ ആക്റ്റീവാണ്. ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റുമോ എന്നുള്ളൊരു കണ്ടീഷനിലായപ്പോഴാണ് ഞങ്ങൾ വിളിക്കുന്നത് പോലും. അതുവരെ കുട്ടിയെ ആ രീതിയിൽ പരിചരിച്ച് കൊണ്ടുവരികയായിരുന്നു. പിന്നെ നമുക്ക് കുട്ടിയായിട്ട് ഇടപഴകാനും എളുപ്പമായി. ഹോസ്പിറ്റലിൽ പോയാണ് നിങ്ങൾ? കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലായിരുന്നു. ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന നിമിഷമാണ് ഇത് നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ പറ്റിയത്. ഇനിയും ഇതുപോലെ തന്നെ ഭാവിയിൽ ഇതുപോലുള്ള കേസുകളിലൊക്കെ ചുരുളഴിയാൻ നിങ്ങൾ സഹായമാട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം.